Sarfaraz Khan. കുറച്ച് ദിവസങ്ങളായി ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം സജീവമായി ചർച്ച ചെയ്യുന്ന പേരുകളിൽ ഒന്നാണിത്. സ്ഥിരതയാർന്ന മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും സെലക്ടർമാർ തുടർച്ചയായി തഴയുന്ന താരമാണ് സർഫറാസ്. രഞ്ജി ക്രിക്കറ്റിൽ സർഫറാസ് റൺ അടിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടും റെഡ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സർഫറാസിന് ഇനിയും വിളിയെത്തിയിട്ടില്ല. ഓസ്ട്രേലിയയുടെ ഇന്ത്യൻ പര്യടനത്തിലുള്ള ആദ്യ രണ്ട് മത്സരത്തിലേക്കുള്ള സ്ക്വാഡിൽ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ സർഫറാസ് ഉണ്ടായിരുന്നില്ല. പകരം സൂര്യകുമാർ യാദവിനെയും ഇഷാൻ കിഷനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് താൻ. T20 മാത്രം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന, ഏകദിനത്തിൽ പോലും ഇനിയും ആ താളം കണ്ടെത്താൻ സാധിക്കാത്ത സൂര്യകുമാറിനെ ടെസ്റ്റ് ടീമിൽ ഉൾപ്പെടുത്തിയതിന്റെ ഔചിത്യം ഇനിയും മനസ്സിലാവുന്നില്ല. സൂര്യകുമാറിനെ ഉൾപ്പെടുത്തിയതിനല്ല, മറിച്ച് സർഫറാസിനെ തഴഞ്ഞ് സൂര്യകുമാറിനെയും ഇഷാനെയും ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ടീമിന്റെ നിലപാടിനെയും സെലക്ടർമാരുടെ ഫേവറേറ്റിസ്റ്റെയുമാണ് ചോദ്യം ചെയ്യേണ്ടത്. ടീമിൽ ഉൾപ്പെടുത്താത്തതിന് സർഫറാസ് മറുപടി നൽകിയത് ബാറ്റ് കൊണ്ടായിരുന്നു. വീണ്ടും ഒരു ക്ലാസ് സെഞ്ചുറി. രഞ്ജിയിൽ ഡൽഹിക്കെതിരായ മത്സരത്തിൽ മുംബൈ ബാറ്റിംഗ് തകർച്ച നേരിടുമ്പോഴായിരുന്നു സർഫറാസ് ക്രീസിലെത്തിയത്. ശേഷം താൻ എന്നും ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുന്നത് എന്താണോ അത് തന്നെ അവൻ 22 യാർഡിനുള്ളിൽ വെച്ച് സെലക്ടർമാർക്ക് കാണിച്ചു കൊടുത്തു. ഈ പ്രകടനം കണ്ടെങ്കിലും സെലക്ടർമാർ സ്കിൽസും ടാലന്റും അടിസ്ഥാനപ്പെടുത്തി ടീം സെലക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. കാരണം ഈ സീസണിൽ മാത്രം ഇതിനു മുമ്പ് സർഫറാസ് 2 സെഞ്ചുറി നേടിയിരുന്നു. ഇന്ത്യൻ ടീമിൽ എന്നോ സ്ഥാനം ലഭിക്കേണ്ടിയിരുന്ന താരമാണ് സർഫറാസ് ഖാൻ. എന്നാൽ ഒരിക്കൽ പോലും അതുണ്ടായില്ല. ഇന്ത്യയുടെ ബംഗ്ലാദേശ് പര്യടനത്തിൽ സർഫറാസ് ടീമിൽ ഉൾപ്പെടുമെന്ന് സെലക്ടർമാർ അവനോട് പറഞ്ഞിരുന്നു. എന്നാൽ അവിടെയും താരം തഴയപ്പെട്ടു. അതിനെക്കുറിച്ച് സർഫറാസ് പറയുന്നത് ഇങ്ങനെ: ബംഗളൂരുവിൽ വെച്ച് നടന്ന രഞ്ജി ട്രോഫി ഫൈനലിനിടയിൽ ഞാൻ സെലക്ടർമാരുമായി സംസാരിച്ചിരുന്നു. ബംഗ്ലാദേശിനെതിരായ പരമ്പരയിൽ ടീമിൽ ഉൾപ്പെടുമെന്നും ഒരുങ്ങിയിരുന്നു കൊള്ളുവാനും സെലക്ടർമാർ പറഞ്ഞു. എന്നാൽ ഇത് പറഞ്ഞതിന് ശേഷം അവരെന്നെ ടീമിലെടുത്തില്ല. അടുത്തിടെ മുംബൈയിൽ വെച്ച് സെലക്ടർ ചേതൻ ശർമ്മയെയും ഞാൻ കണ്ടിരുന്നു. നിരാശപ്പെടേണ്ട, അവസരം ലഭിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മികച്ച പ്രകടനം നടത്തുമ്പോൾ ടീമിലെത്താൻ സാധിക്കും എന്ന എൻ്റെ പ്രതീക്ഷയും കൂടുമല്ലോ എന്നാണ് സർഫറാസ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഇന്ത്യൻ ടീമിലെത്താൻ ഇവൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ആരാധകർ ഒന്നടങ്കം ചോദിക്കുന്നത്. നിലവിൽ ഇന്ത്യക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഏറ്റവും മികച്ച ബാറ്ററാണ് സർഫറാസ്. കയ്യിലുള്ള മാണിക്യത്തെ കുപ്പയിലേക്ക് വലിച്ചെറിയുക മാത്രമാണ് ഇത്രയും നാൾ BCCI ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചെയ്യുന്നതും അത് തന്നെയാണ്. നമുക്കൊന്ന് സർഫറാസിന്റെ ബാറ്റിംഗ് കണക്കുകളിലൂടെ കണ്ണോടിക്കാം. കരിയറിൽ ഇതുവരെ 36 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളാണ് സർഫറാസ് കളിച്ചത്. 36 മാച്ചിലെ 52 ഇന്നിംഗ്സുകളിൽ നിന്നുമായി 80.47 എന്ന ശരാശരിയിൽ 3380 റൺസ്, ഹൈ സ്കോർ 301 നോട്ട് ഔട്ട്. ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ബാറ്ററായ സർ ഡൊണാൾഡ് ബ്രാഡ്മാന് ശേഷം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 80+ ആവറേജ് ഉള്ള ഏക താരം. 69.89 എന്ന സ്ട്രൈക്ക് റേറ്റിൽ 13 സെഞ്ചുറിയും 9 അർദ്ധ സെഞ്ചുറികളും അടക്കമാണ് സർഫറാസ് റണ്ണുകൾ അടിച്ചുകൂട്ടുന്നത്. ഓസീസിനെതിരായ 4 മത്സരങ്ങളുടെ പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങൾക്കുള്ള ടീമിനെ മാത്രമാണ് BCCI ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ പരമ്പരയിൽ തന്നെ സർഫറാസും അരങ്ങേറ്റം കുറിക്കുമെന്ന പ്രതീക്ഷകൾ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്.